ഇന്നത്തെ വിഷയം കേരളത്തിന്റെ വികസനത്തിൽ ബാങ്കുകളുടെ പങ്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയം സംസാരിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ കേരളം ആസ്ഥാനമായിട്ടുള്ള ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഫൗണ്ടറും എം ഡി ആയിട്ടുള്ള കെ പോൾ തോമസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അല്ലെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബാങ്കാണ്, പ്രൈവറ്റ് സെക്ടറിലെ ആദ്യത്തെ ബാങ്കാണ്. അതായത് നമുക്ക് കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ബാങ്കിങ് പൈതൃകമുണ്ട്. അതിനനുസരിച്ചുള്ളൊരു ഗ്രോത്ത് നമുക്ക് കേരളത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതിനകത്ത് എന്താണ് സാറിന് പറയാനുള്ളത്? താങ്ക് യു റോഷൻ. ആദ്യമായിട്ട് മാതൃഭൂമിയുടെ ഈ അക്ഷരോത്സവ വേദിയിൽ ഇത്തരം വിഷയങ്ങൾ, കേരള വികസനവും ബാങ്കുകളുടെ പങ്ക്, അതുപോലെ നിരവധി ബിസിനസ് ലീഡേഴ്സ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സെഷനുകളിൽ പങ്കെടുത്തതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രോത്സാഹനജനകമായിട്ടുള്ള നീക്കമാണ്. മാതൃഭൂമി മാനേജ്മെൻറ്റിനെ പ്രത്യേകമായിട്ട് കാര്യത്തിൽ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. ബാങ്കുകൾ, കേരള വികസനത്തിൽ ബാങ്കുകൾ തീർച്ചയായിട്ടും റോഷൻ പറഞ്ഞതുപോലെ കേരളത്തിന് വളരെ നല്ല ഒരു ബാങ്കിങ് ലെഗസി ഉണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത്, 1900-ത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യയിൽ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കുകളൊക്കെ തുടങ്ങുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ വളരെ പ്രതിഭാശാലികളായിട്ടുള്ള സംരംഭകർ, അന്ന് കേരളവും ഉണ്ടായിട്ടില്ല, തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഈ മൂന്ന് പ്രവിശ്യകളിലും ബാങ്കുകൾ ഉണ്ടായിരുന്നു, നിരവധി ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1930-ലെ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് തിരുവിതാംകൂറിൽ മാത്രം അന്ന് ആ കണക്ക് 1930-ലൊക്കെ 190 ബാങ്ക് ഉണ്ടായിരുന്നു, കൊച്ചിയിൽ 155, അതുപോലെ മലബാറിൽ അന്നത്തെ മദ്രാസ് പ്രവിശ്യയിൽ മലബാറിൽ 62 ബാങ്കുകൾ. പിന്നീട് അതെല്ലാം കുറേയൊക്കെ വളരെ ചെറിയ ബാങ്കുകളായിരുന്നു. ഇതിൻ്റെയൊക്കെ തുടക്കം മിക്കവാറും നമ്മളുടെ ഇന്നത്തെ ചിട്ടി കമ്പനികൾ അല്ലെങ്കിൽ കുറി കമ്പനികളിൽ ഒക്കെ ആയിട്ട് തുടങ്ങി, പിന്നീട് അത് ബാങ്കുകളായിട്ട് രൂപ പരിണാമം പ്രാപിച്ചവയായിരുന്നു. മിക്കവാറും ഉള്ള കാര്യം അതിനൊക്കെ ചെറിയ, വളരെ ചെറിയ ക്യാപിറ്റലിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം 100,000-ൽ അധികം ക്യാപിറ്റലുള്ള ബാങ്കുകളുടെ എണ്ണം കുലവും വളരെ വിരലിലെണ്ണാവുന്ന ബാങ്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ചിലതൊക്കെ മെർജ് ചെയ്ത് പിന്നീട് ബാങ്കുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ എന്നാലും നമുക്കിപ്പം 69-ൽ ദേശസാൽക്കരണമൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയിൽ അതിൽ 72 ബാങ്കുകളാണ് പ്രൈവറ്റ് സെക്ടറിൽ അവശേഷിച്ചത്. അതിൽ 9 കേരളത്തിൽ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്നിപ്പം കേരള ഈ ഓൾ ഇന്ത്യ തലത്തിൽ അന്ന് കാലത്തുണ്ടായിരുന്നതായിട്ടുള്ള ബാങ്കുകളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്നാണ്. അപ്പോൾ ആ ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ 12 ഓൾ ഇന്ത്യയിൽ നമുക്കിന്നുള്ളൂ. അതിൽ 4 കേരളത്തിലാണ്, 3 തൃശ്ശൂരാണ് എന്നുള്ളപ്പോൾ അത് കൊച്ചിയുടെ ആ ഒരു പഴയ കൊച്ചിയിലാണ് കൂടുതലായിട്ട് ബാങ്കുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ബാങ്കുകൾ തീർച്ചയായിട്ടും അപ്പം സ്വാതന്ത്ര്യത്തിന് മുൻപേ തന്നെ 1900-ത്തിൻ്റെ ആ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ബാങ്കുകൾ നമ്മളുടെ വളർച്ചയിൽ വളരെയധികം പങ്കുവഹിച്ചിരുന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ബാങ്കുകൾ വിവിധ മേഖലകളിൽ, ഇപ്പം കേരളത്തിൻ്റെ വിവിധ മേഖലയിലുള്ള വളർച്ചകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ ഇപ്പം 2022 ഒരു കണക്കിൽ നമ്മളുടെ GDP സ്റ്റേറ്റിൻ്റെ മാത്രം നോക്കുകയാണെങ്കിൽ 12% അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളെ ഓൾ ഇന്ത്യ ആവറേജ് ആയിട്ടുള്ള 7% വളരെ മുകളിലാണ്. അതിന് പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത് നമ്മളുടെ സർവീസ് സെക്ടറിൻ്റെ ഗ്രോത്ത് ആണ്. സർവീസ് സെക്ടറിൽ നമ്മളിപ്പോൾ ഒരു 40 മുമ്പ് 1980-84 കാലഘട്ടത്തിൽ സർവീസ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ 36%, കഴിഞ്ഞ വർഷത്തിൽ അത് 65% നമ്മുടെ GDP കോൺട്രിബ്യൂഷൻ മാറി. അപ്പോൾ ഈ സർവീസ് സെക്ടറിനെ പ്രധാനമായിട്ടും അതിന് കാരണമായിട്ട് തീർന്നത് നമ്മുടെ റെമിറ്റൻസസ് ആണ്. അപ്പോൾ ഫോറിൻ റെമിറ്റൻസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൂലി കൂടി, വീടുകളുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമ്മളുടെ വ്യാപാര മേഖലയിൽ ആദ്യഘട്ടത്തുണ്ടായിരുന്ന ഈ കേരളത്തിനുണ്ടായിരുന്നതായിട്ടുള്ള എക്സ്പോർട്സ്, ഈ സ്പൈസസിൻ്റെയും സമുദ്രോൽപ്പന്നങ്ങളുടെയും ഒക്കെയുള്ള എക്സ്പോർട്സിലൊക്കെ ബാങ്കുകൾ വളരെ പ്രധാനമായിട്ടുള്ള പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. വ്യാപാര മേഖലയുടെ വളർച്ചയ്ക്ക് ബാങ്കുകൾ വളരെ പ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണ മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, ഇങ്ങനെ എല്ലാ മേഖലകളും എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വളർച്ച ഉണ്ടായിട്ട് തോന്നുന്നു.
ഓൾ ഇന്ത്യ തലത്തിൽ നോക്കുമ്പോൾ പെർ നമുക്ക് ബ്രാഞ്ചിന് ഇവിടെ 7800 ബ്രാഞ്ച് ഉണ്ട്. 5000 പേർക്കൊരു ഒരു ഒരു ബാങ്ക് വെച്ച് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബാങ്കിങ്ങിൻ്റെ ഒരു ബാങ്കിങ് വളരെ ഒരു പെനിട്രേഷൻ വളരെ കൂടുതലുള്ളതായിട്ടൊരു സംസ്ഥാനമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം 8.25 കോടി 8.25 ലാക്ക് ക്രോസ് ആണ് നമ്മുടെ ഡിപ്പോസിറ്റ്. അതിൻ്റെ ഒരു ലോൺസ് ഓവറോൾ ബാങ്കിങ് സെക്ടർ ലോണ് ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലെ ഔട്ട്സ്റ്റാൻഡിങ് നോക്കുകയാണെങ്കിൽ 5.25 ലക്ഷം കോടി ലോണ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പം ലോൺ ഇവിടെ കൊടുക്കുന്നുണ്ട്, പക്ഷെ താരതമ്യം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളത് മാത്രമാണ്. അത് തന്നെയാണ് എൻ്റെ അടുത്ത ചോദ്യം. അതായത് കേരളത്തിലെ ബാങ്കുകൾ വന്ന് നിക്ഷേപം കാര്യമായിട്ട് സ്വീകരിക്കുകയും വായ്പ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്നൊരു പ്രവണതയുണ്ട്. അത് എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു നിക്ഷേപ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷതയും കൂടെ കൊണ്ടാവാം. കാര്യം മലയാളികൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനോടാണ് കൂടുതൽ താല്പര്യം. മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ ഓഹരിയിലോ നേരിട്ട് നിക്ഷേപിക്കാതെ ബാങ്കുകളിലെ റിസ്ക് കുറഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഈ നിക്ഷേപം സ്വീകരിച്ചിട്ട് ബാങ്കുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് വായ്പയായിട്ട് കൊടുക്കുകയാണോ, അതോ ഇവിടെ ശരിക്കും ഡിമാൻഡ് ഉണ്ടായിട്ടും ഇവിടെ കൊടുക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണോ? ഒരിക്കലും അല്ല. ഇപ്പോൾ ഇവിടുത്തെ നമ്മളുടെ CD റേഷ്യോ, ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ 76%. മറ്റ് ഇപ്പോൾ തമിഴ്നാട്, കർണാടക, മറ്റ് നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 87% ഉണ്ട്. അതാണ് ഇപ്പോൾ ഒരു 87 to 90% ആണ് RBI CD റേഷ്യോ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ടൊരു CD റേഷ്യോ അതാണ്. അപ്പം നമ്മൾ വളരെ കുറയിലാണ് എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. പക്ഷെ നിക്ഷേപം തീർച്ചയായിട്ടും നമ്മളുടെ ഇന്ത്യയിലോട്ട് വരുന്നതായിട്ടുള്ള ഫോറിൻ റെമിറ്റൻസിൻ്റെ ഏതായാലും 20% കേരളത്തിലാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ NRI ഡിപ്പോസിറ്റ് എടുക്കുമ്പോൾ മൊത്തം 8.25 ലക്ഷം കോടിയിൽ 2.5 ലക്ഷം കോടി ഡിപ്പോസിറ്റ് NR ഡിപ്പോസിറ്റ് ആണ്. അപ്പം അത് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ NR ഡിപ്പോസിറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. കാരണം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളിവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിരുന്ന മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന സാധാരണ തൊഴിലാളികളും ചെറുകിട വരുമാനമുള്ള ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. ഇപ്പോഴും നമ്മളുടെ ചെറുപ്പക്കാരും IT പ്രൊഫഷണൽസും അതുപോലെ ഹയർ സാലറി കിട്ടുന്ന വരുമാനമുള്ളതായിട്ടുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ റെമിറ്റൻസിലും അതിൻ്റേതായിട്ടുള്ള വർധനമുണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം ഉണ്ടാകും. അപ്പോൾ ഓവറോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ സർവീസ് സെക്ടറാണ്, മാനുഫാക്ചറിങ് സെക്ടർ വർദ്ധിക്കുകയും എൻ്റർപ്രണർഷിപ്പ് കൂടുകയും ഒക്കെ ചെയ്താലാണ് ബാങ്കുകൾക്കും കൂടുതൽ ലോൺ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ മലയാളികളെ പ്രൊഫഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഒരു കൂടുതലും റിസ്ക് എടുക്കാത്തതായിട്ടുള്ള, ഇപ്പം അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിലോ ഇക്വിറ്റി മാർക്കറ്റ്സിലോ ഒക്കെ കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യാതെ. പക്ഷെ സാമ്പത്തികം എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ വിദ്യാഭ്യാസം ഉണ്ട്. നമ്മളിപ്പം ഇപ്പം ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ കേരളത്തിൽ ഇത് 3rd സാഹിത്യ ഉത്സവമാണ് നടക്കുന്നത്. നമ്മളുടെ മലയാളത്തിലുള്ള പബ്ലിക്കേഷൻസും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൊത്തം പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതൊരു താരതമ്യം കൊടുക്കാൻ പോലും സാധിക്കത്തില്ല. അപ്പോൾ ആ ലെവലിൽ നമുക്ക് വളരെ നമ്മളുടെ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ ഹയർ ലെവലിലാണ്. പക്ഷെ സാമ്പത്തിക വിദ്യാഭ്യാസം എനിക്ക് തോന്നുന്നു നമുക്ക് കുറവായതുകൊണ്ട് ആണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് ബോധവാന്മാരാവുകയോ അല്ലെങ്കിൽ അതിന് ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുകയും. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് നടക്കുന്നതായിട്ടുള്ള പല നിക്ഷേപ തട്ടിപ്പുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊക്കെ പോയി ആളുകൾ പെടുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പം ബാങ്കുകൾ ഇപ്പോൾ 76% ഉള്ളത് അതിന് ഒരു തീർച്ചയായിട്ടും വളരാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അതിനുള്ള അവസരം കേരളത്തിൽ കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാവണം, കൂടുതൽ മാനുഫാക്ചറിങ് രംഗത്തും അതുപോലെ IT ടൂറിസം ഈ മേഖലകളിലൊക്കെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കുകൾ ലെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമേ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കോവിഡിന് ശേഷം MSME സ്റ്റാർട്ടപ്പുകളും കാര്യമായിട്ട് വളർന്നു വരുന്നു അല്ലേ. സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഏതാണ്ട് 5000. അപ്പോൾ ഈ ഒരു പ്രവണത ശരിക്കും ഇതിന് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ ഒരു കൾച്ചർ കഴിഞ്ഞൊരു 10 വർഷം ആയിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാർ
നിരവധി പേര് സംരംഭങ്ങളിലേക്ക് വരുന്നു. അപ്പം മൈക്രോ ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംരംഭങ്ങൾ, അങ്ങനെയുള്ള സംരംഭങ്ങൾ സേവന മേഖലയിലും മാനുഫാക്ചറിങ് മേഖലയിലും ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ജി ഡി റേഷ്യോയിൽ ഈ അടുത്ത കാലത്ത് വർധനമുണ്ടായിട്ടുണ്ട്. അതൊരു 70% കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിന്നിരുന്നത്, അതിപ്പോൾ 76% ഇറ്റ്സ് ഗ്രോയിങ്. അപ്പം ആ ഒരു എക്കോ സിസ്റ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും മാധ്യമങ്ങളും ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സും ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സും, ബാങ്കുകൾ തന്നെ, കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും വിവിധ തരത്തിലുള്ള പദ്ധതികൾ, ഗ്യാരണ്ടി സ്കീംസും അതുപോലെ എൻ്റർപ്രണർഷിപ്പ് പ്രൊമോഷന് വേണ്ടിയിട്ട് പല സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഏഞ്ചൽ ഫണ്ട്സ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്, ഇതെല്ലാം കൂടി ആ ഒരു എക്കോ സിസ്റ്റം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സി ഡി റേഷ്യോയിൽ വർധനമുണ്ടാവും, കൂടുതൽ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും സമൂഹത്തിന് താഴെ തട്ടിലേക്ക് ബാങ്കിങ് എത്താറില്ല, പക്ഷേ അതിനുള്ള പരിഹാരമാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ. ഇസാഫ് പോലും ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനമായിട്ടാണ് വളർന്നു വന്നതും പിന്നീട് അതൊരു ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ മൈക്രോ ഫിനാൻസിന് കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റും ആ മേഖലയുടെ വികസനത്തിന് വേണ്ടി? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് വളരെ സിമ്പിളാണ്. പൈസ ഉള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് ആവശ്യക്കാർക്ക് മതിയായിട്ടുള്ള ഈടൊക്കെ വാങ്ങിച്ച് വായ്പ കൊടുക്കുകയും അത് തിരിച്ചു മെഡിക്കാൻ സർവീസ് ചെയ്യുന്ന ഒരു മിഡിൽ മാൻ റോളാണ്. അപ്പോൾ ഇത് കാലങ്ങളായിട്ട് നമ്മളുടെ നാട്ടിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓർഗനൈസ്ഡ് ആയിട്ടത് ചെയ്യുന്നത് മാത്രം. പക്ഷേ ഇത് കൂടുതലും ഈ അടുത്ത കാലം വരെ, ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 2005 റിസർവ് ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് ഒരു പോളിസി കൊണ്ടുവരികയും അതിനുശേഷം നിരവധി പദ്ധതികൾ റിസർവ് ബാങ്കും ഗവൺമെൻറ്റും ആവിഷ്കരിച്ചു. 2014 കേന്ദ്ര ഗവൺമെൻറ് ജൻധൻ യോജന, പ്രൈം മിനിസ്റ്റർ PM ജൻധൻ യോജന എന്നുള്ളതായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു. സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങാനായിട്ടൊരു പദ്ധതി കൊണ്ടുവന്നു. അപ്പം തീർച്ചയായിട്ടും ഈ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ കൊടുത്താൽ അവരുടെ സാമ്പത്തിക നിലയിൽ വളർച്ച ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം, ഞാനിപ്പം ഇസാഫ് 30 പ്രവർത്തിക്കുന്നു, ഈ മേഖലയിലാണ് തുടങ്ങിയത്. ബംഗ്ലാദേശിലെ ഈ മാതൃക പ്രൊഫസർ മുഹമ്മദ് യൂനസ് 1974 ആരംഭിച്ച ഗ്രാമീൺ ബാങ്കിൻ്റെ മാതൃക കണ്ടിട്ടാണ് ആ മാതൃക നമ്മളിവിടെ 1995 ഇസാഫ് ചില ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. പിന്നീട് അതിൻ്റെ ആവശ്യകത ബോധ്യമായപ്പോഴത് എക്സ്പാൻഡ് ചെയ്യായിരുന്നു. അപ്പം മിക്കവാറും ഈ താഴെക്കടയിലുള്ള ആളുകൾ ഒരിക്കലും ഒരു ഞങ്ങളൊക്കെ ഞാൻ തുടങ്ങുന്നതിനുള്ള സമയത്ത് ഒരു 80% സമൂഹത്തിലെ 80% ആളുകളും ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല. ഒരു 20% ആളുകളാണ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ അത് തിരിച്ചായി. ഇന്നിപ്പം സമൂഹത്തിലെ പ്രായപൂർത്തിയായ ആളുകളിലെ 80% ആളുകൾക്കും ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അവർക്ക് ഇപ്പം ഡെബിറ്റ് ATM കാർഡുണ്ട്. അവർ ബാങ്ക് ഇടപാടുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട്, ഇപ്പം കൃത്യമായിട്ട് ഇപ്പം മൈക്രോ ഫിനാൻസിൻ്റെ ഒരു ഗുണം എന്നൊരു ഈടില്ലാത്ത വായ്പയാണ്. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചോളം സ്വർണം പണയം കൊടുക്കാനായിട്ട് ഉണ്ടാകത്തില്ല, ഭൂമി പണയം കൊടുക്കാനായിട്ട് ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ ട്രസ്റ്റിൽ പരസ്പരമുള്ള വിശ്വാസത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞങ്ങൾ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ എന്ന് പറയും, അങ്ങനെയുള്ള അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി ആണ് നമ്മൾ വായ്പ എടുക്കുന്നത്. ഇപ്പോൾ കേരളം മാത്രം എടുത്താലും കേരളത്തിൽ 21 അത്തരം മൈക്രോ ഫിനാൻസിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള ആളുകൾ 21 ഉണ്ട്. പിന്നെ ഇതേ ആശയത്തിൽ ഊന്നിയാണ് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്ത കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനം. അതിൽ ഏകദേശം 36 അംഗങ്ങൾ അതിലുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയിൽ ഏകദേശം 60 ആളുകൾ ഈ സാധാരണക്കാർ, ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. അപ്പം മൈക്രോ ഫിനാൻസ് ബാങ്കുകളും മൈക്രോ ഫിനാൻസ് കമ്പനികളും ഉൾപ്പെടെ 14,600 കേരളത്തിൽ വായ്പ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേകദേശം 24% ഇസാഫിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പം ഇതിലൂടെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ആളുകൾക്ക് സാധിക്കുന്നു. അവരുടെ ചെറിയ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിലും മക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ആവശ്യങ്ങൾക്ക് ഇപ്പം വളരെ എളുപ്പത്തിൽ പരസ്പര വിശ്വാസത്തിൽ വായ്പ കിട്ടുന്നു. പിന്നെ ഇപ്പം മറ്റൊരു പ്രധാനപ്പെട്ട മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഇസാഫ് പോലുള്ള ബാങ്കുകളുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2011 ഞങ്ങൾ ഈ ഇവരുടെ എല്ലാം വായ്പ എടുത്തതിൻ്റെയും തിരിച്ചടവിൻ്റെയും വിവരങ്ങൾ ക്രെഡിറ്റ് ബ്യൂറോയിൽ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി.
അപ്പം ഇന്നിപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വരുമാനത്തിന് കണക്കില്ല. അപ്പം അവർക്കൊരു വായ്പ കിട്ടണമെങ്കിൽ ഇത്ര രൂപ എനിക്ക് തിരിച്ചടയ്ക്കാൻ അവരുടെ തിരിച്ചടവ് ശേഷി കാണിക്കാനായിട്ട് മാർഗങ്ങളില്ലായിരുന്നു. കാരണം മിക്കവാറും ക്യാഷായിട്ടാണ് വായ്പ, അവരുടെ വരുമാനം വരുന്നതെല്ലാം ക്യാഷ് പൈസ ആയിട്ടാണ്. അപ്പോൾ അതിൽ ബാങ്കിലോ റെക്കോർഡോ ഒന്നുമില്ല. അപ്പോൾ ഈ ക്രെഡിറ്റ് ബ്യൂറോയിൽ ഡാറ്റ ഷെയർ ചെയ്തതിന് ശേഷം ഇവർ ലോൺ എടുക്കുന്നതിനും തിരിച്ചടക്കുന്നതിൻ്റെ ഒക്കെ റെക്കോർഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, ഇത്രയും ആളുകൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം എടുത്താൽ ഏകദേശം 7 കോടി ആളുകൾക്ക് ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റി എന്നുള്ളത് അതൊരു വലിയ നേട്ടമായിട്ടാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും ബാങ്കുകളും ഒക്കെ ചിന്തിക്കുന്നത്. അതായത് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ നേരിട്ട് ലോൺ കൊടുക്കുന്നു, അതിന് പുറമെ കൂടുതൽ ലോൺ കിട്ടാനായിട്ടുള്ള സാഹചര്യം കൂടി ഇത് വഴിവരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലുള്ള ബാങ്കുകൾ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. കേരളത്തിൽ കേരളം ആസ്ഥാനമായിട്ടുള്ള ഏറ്റവും പുതിയ ബാങ്കാണ് ഇസാഫ്. അപ്പോൾ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനമായി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ബാങ്ക് സ്വപ്നം കണ്ടത്, എങ്ങനെയാണ് എങ്ങനെയാണ് ലൈസൻസിന് അപ്ലൈ ചെയ്തതും അത് യാഥാർത്ഥ്യമായത്? അതൊരു വലിയ സ്റ്റോറിയാണ്, ഞാനത് ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1995 ചെറിയൊരു മൈക്രോ ക്രെഡിറ്റ് സംരംഭമായിട്ടൊരു ഒരു എൻ ജി ഒയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇസാഫ് ഒരു സന്നദ്ധ സംഘടനയായിട്ട് തുടങ്ങി. 2000 ആയപ്പോഴേക്കും ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇതൊരു സോഷ്യൽ ബിസിനസ് മോഡലിലോട്ട് മാറിയാൽ മാത്രമേ ഇത് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതായിട്ടൊരു ബോധ്യം എനിക്കുണ്ടായി. അതോടൊപ്പം തന്നെ ചെറിയ വായ്പ മാത്രമല്ല മറ്റ് ഫൈനാൻഷ്യൽ സർവീസസും ഈ ആളുകൾക്ക് ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യമുണ്ടായി. അങ്ങനെ ആദ്യം ഞങ്ങൾ ഒരു ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ചേർന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആക്സിഡൻറ്റ് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും കൊടുക്കാനായിട്ട് 2002 ആരംഭിച്ചു. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മൈക്രോ ഫിനാൻസ് മൈക്രോ ഇൻഷുറൻസ് ഒരു സംരംഭമാണ് അത് ഇസാഫ് എന്ന ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് തുടങ്ങിയത്. അപ്പം മറ്റ് സേവനങ്ങളും കൊടുക്കണം. പിന്നീട് 2008 ഇസാഫ് മൈക്രോ ഈ ലെൻഡിങ് ആക്ടിവിറ്റി ഒരു NBFC നമ്മൾ മാറ്റി. അപ്പോൾ 2010 ആയപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വിഷൻ കുറച്ചും കൂടെ വലുതായി. അപ്പം മറ്റ് ആഫ്രിക്കയിലെ പാകിസ്ഥാൻ പോലുള്ള സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ ചെറുകിട ആളുകൾക്ക് വേണ്ടിയിട്ട് സ്മോൾ ബാങ്കുകൾ അവരൊക്കെ പല തരത്തിൽ പല പേരുകളിൽ ചിലർക്ക് മൈക്രോ ഫിനാൻസ് ബാങ്കുകൾ ചിലർക്ക് സ്മോൾ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈസൻസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ഈ മൈക്രോ ഫിനാൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സംഘടനകളും സാധൻ പോലുള്ള സംഘടനകളൊക്കെ റിസർവ് ബാങ്കിനോടൊക്കെ ഞങ്ങൾ ഈ റിക്വസ്റ്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ നമ്മളുടെ ഒരു ബാങ്ക് എന്നുള്ളതായിട്ടുള്ളൊരു സ്വപ്നത്തിലോട്ട് പതുക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ബാങ്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസാഫ് ബാങ്ക് .com എന്നുള്ളതായിട്ടുള്ള വെബ്സൈറ്റൊക്കെ എനിക്ക് 2012 മറ്റേ ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പം അങ്ങനെയാണ് 2014 ഈ ഒരു രഘുറാം രാജൻ റിസർവ് ബാങ്ക് ഗവർണറായിരിക്കുമ്പോഴാണ് സ്മോൾ 2 പുതിയ ബാങ്കുകൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഒന്ന് സ്മോൾ ഫിനാൻസ് ബാങ്കും പേയ്മെൻറ്റ് ബാങ്കും. അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരുന്നു. അതിൻ്റെ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റും ബാക്കി എലിജിബിലിറ്റി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴും ഇന്ത്യയിലൊരു ബാങ്കിങ് ലൈസൻസ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ എന്തായാലും ആ അവസരം നഷ്ടപ്പെടുത്താനായിട്ട് താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ അപ്ലൈ ചെയ്തു. 78 അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ തലത്തിൽ. അതിൽ നിന്ന് 10 ലൈസൻസ് ആണ് അന്ന് കൊടുത്തത്. കേരളത്തിൽ നിന്നും വേറെ അപേക്ഷകളുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന് കേരളം ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനം ഇസാഫ് മാത്രമാണ് ലൈസൻസിൽ ഉൾപ്പെട്ടത്. അങ്ങനെ 2015 ഇൻ പ്രിൻസിപ്പൽ ലൈസൻസ് കിട്ടുന്നത്. 2017 നമ്മൾ ബാങ്ക് ലോഞ്ച് ചെയ്തു. നമ്മുടെ ആദരണീയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ തൃശ്ശൂരിൽ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത്. അപ്പം അന്നത്തെ എൻ്റെ നമ്മളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മളുടെ മൈക്രോ ഫിനാൻസ് ബോറോവേഴ്സിന് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ബാങ്കിങ് സേവനങ്ങളും കൊടുക്കണം. അതായത് നിക്ഷേപത്തിനുള്ള അവസരം, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്, അവർക്ക് അക്കൗണ്ട് പണം അയക്കാനായിട്ടുള്ള സൗകര്യം, പണം റിസീവ് ചെയ്യാനായിട്ടുള്ള സൗകര്യം. പിന്നെ അവരുടെ അതുവരെ ഉണ്ടായിരുന്നതായിട്ടൊരു പ്രശ്നം, ഇവരുടെ സംരംഭങ്ങൾ വലുതായി കഴിഞ്ഞാൽ എനിക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ മറ്റ് ബാങ്കുകളിലോട്ട് അവരെ പറഞ്ഞേക്കണം. അപ്പോൾ എല്ലായിടത്തും ചിലപ്പോൾ അവർക്കത് അവരെ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ട് ആളുകളെ അറിയാം.
അപ്പൊ ഇന്നത്തെ ഒരു ഗുണം ഇന്നിപ്പോ ഞങ്ങൾ ആളുകളോട് ഇപ്പൊ ഞങ്ങളൊരു ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പവർ ടു ഡ്രീം ബിഗ് ബിഗർ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളുകളോട് ഇപ്പം ധൈര്യമായിട്ട് പറയുന്ന കാര്യം, നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ഞങ്ങൾ ചെറിയ മൈക്രോ സംരംഭനോട് പറയുന്നത്, നിങ്ങൾ വലിയ നിങ്ങളുടെ സംരംഭം വലുതാക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുക. നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് റിസർവ് ബാങ്ക് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതായിട്ട് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഈ ബാങ്ക് ലൈസൻസ് കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ ബാങ്ക് ലൈസൻസ് കിട്ടുന്നിടം വരെ ഞങ്ങൾക്ക് മറ്റ് ബാങ്കുകളിൽ നിന്ന് നമ്മൾ ബൾക്ക് ലോൺസ് എടുത്തിട്ടായിരുന്നു കൊടുത്തോണ്ട്. അപ്പോൾ ഒത്തിരി ഡിലേ, ചില സമയത്ത് ഇപ്പം മറ്റ് ബാങ്കുകളുടെ പോളിസി അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ സമയത്ത് നമുക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ 2017 ശേഷം ഇന്ന് അപ്ലൈ ചെയ്ത രാവിലെ അപേക്ഷിച്ചാൽ ലോൺ അപ്ലിക്കേഷൻ കൊടുത്താൽ അന്ന് തന്നെ വൈകുന്നേരം അവരുടെ അക്കൗണ്ടിൽ ലോൺ ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞത് പബ്ലിക് ഡെപ്പോസിറ്റ് എടുക്കാനായിട്ടുള്ള ഒരു ലൈസൻസ് ബാങ്കിങ് ലൈസൻസിലൂടെ ലഭിച്ചതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യം, ഈ ജേണിയിൽ ഇപ്പോൾ 7 വർഷം പൂർത്തിയാകുമ്പോഴാണ്. 7 വർഷം പൂർത്തിയാകുമ്പോഴും നമ്മളൊരു NGO ആയിട്ട് തുടങ്ങിയപ്പോഴുണ്ടായിരുന്നതായിട്ടുള്ള ആ മിഷനിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളൊരു പീപ്പിൾ പ്ലാനറ്റ് പ്രോസ്പെരിറ്റി എന്നുള്ളതായിട്ടൊരു ട്രിപ്പിൾ ബോട്ടം ലൈൻ അജണ്ട മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. വളരെ അൺബാങ്ക്ഡ് ആൻഡ് അണ്ടർസേവ്ഡ് ആയിട്ടുള്ള ആളുകൾ, പിന്നോക്കം നിൽക്കുന്നതായിട്ടുള്ള ജനവിഭാഗങ്ങൾ താമസിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ അട്ടപ്പാടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസി സമൂഹങ്ങൾ താമസിക്കുന്നതായിട്ടൊരു ബ്ലോക്കാണ്. ഇന്നിപ്പോൾ അതൊരു താലൂക്കുമായിട്ടുണ്ട്. ഇപ്പം 3 പഞ്ചായത്താണ് അവിടെ ഉള്ളത്. 4 ബാങ്ക് ബ്രാഞ്ചുകൾ റിസർവ് ബാങ്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ പല ഇപ്പം ഏറ്റവും ഇടുക്കി ജില്ലയിലെ വട്ടവട, കാന്തല്ലൂര്, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ, ഞാൻ കേരളത്തിൻ്റെ മാത്രമാണ് പറയുന്നത്, ഈ ഇന്ത്യക്ക് കേരളത്തിന് പുറത്താണെങ്കിൽ മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി തന്നെ വേറൊരു പിന്നോക്കം നിൽക്കുന്നതായിട്ട് പിന്നോക്ക ജില്ലയാണ്. ജാർഖണ്ഡിലെ ദുംക, പാക്കൂർ പോലെയുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ചെന്ന് നമ്മുടെ ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളത് കൊണ്ട് ആണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന്. അപ്പോൾ മറ്റൊരു സാധാരണ സ്ഥലത്ത് 1 വർഷം കൊണ്ട് ബ്രേക്ക് ഈവൺ ആവുന്ന ഒരു ബ്രാഞ്ച് ചിലപ്പോൾ ഇവിടെ ഒരു 3 വർഷം എടുക്കുമായിരിക്കും. പക്ഷേ അത് ബ്രേക്ക് ഈവൺ ആവും, ലാഭകരമായിട്ട് നടത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകൾക്ക്, അൺബാങ്ക്ഡ് ആയിട്ടുള്ള, അണ്ടർ ബാങ്ക്ഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സ്, സൊസൈറ്റിയിൽ കർഷകർ, ചെറുകിട സംരംഭകർ, നമ്മുടെ ഒരു 75% ലോണുകളും ഇപ്പോഴും ഈ വിഭാഗങ്ങൾക്കുള്ളതിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്വപ്നം വളരെ ഒരു പ്രത്യേകിച്ച് സംരംഭകർ ആകാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ, സംരംഭകരായിട്ടുള്ളവർ അല്ലെങ്കിൽ തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ, സ്കെയിൽ അപ്പ് ചെയ്യാൻ ചിന്തിക്കുന്നവരൊക്കെയോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളത്, വലിയ സ്വപ്നം കാണണം. അപ്പോൾ അത് ആ സ്വപ്നത്തിൻ്റെ പുറകെ യാത്ര ചെയ്യാനായിട്ട്, അധ്വാനിക്കാനായിട്ട്, അതിനുവേണ്ടി എഫേർട്ട് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും എന്നുള്ളത് അതെൻ്റെ അനുഭവത്തിലൂടെ, ഇസാഫിൻ്റെ അനുഭവത്തിലൂടെ അതൊരു എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും. അതെ, സ്വപ്നങ്ങളിൽ കൂടെയാണ് വലിയ പ്രോസ്പെക്റ്റ് ഉണ്ടാവുന്നത്. ശരിക്കും ബാങ്കുകൾ ഇന്ന് ഒരു ഒരു വായ്പ കൊടുക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്നൊരു സ്ഥാപനം മാത്രമല്ലാതായി മാറിയിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ സർവീസസ് പവർ ഹൗസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ സേവനങ്ങൾ ശരിക്കും മലയാളികൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്നിപ്പം ഇപ്പം ഡിജിറ്റൈസേഷനും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബാങ്കിങ് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പ്ലേസ് എന്നുള്ളതിലേക്ക് കൂടുതലായിട്ട് മാറിയിട്ട് ഇപ്പോൾ കൂടുതലും ഒരു ഒരു സെല്ലിങ് ഒരു ഒരു ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള പ്രോഡക്റ്റ് സെല്ലിങ് ആയിട്ടുള്ളൊരു ഇതായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മാത്രത്തിലാണ് ഞങ്ങളുടെ ബ്രാഞ്ചുകളും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും അങ്ങനെയാണ്. കാരണം ഓപ്പറേഷൻസിൻ്റെ ഒരു 90% ബാക്കെൻഡിൽ സെൻട്രലൈസ്ഡ് സെൻറ്റേഴ്സിലാണ് നടക്കുന്നത്. ബാക്കി 10% മാത്രമാണ് ബാങ്ക് ബ്രാഞ്ചുകളിൽ നടക്കുന്നത്. അപ്പം ബാങ്കുകളിലിപ്പം മറ്റ് ധനകാര്യ പ്രോഡക്ട്സ്, ഡിപ്പോസിറ്റ് പ്രോഡക്റ്റ്, വെൽത്ത് മാനേജ്മെൻറ്റ് പ്രോഡക്റ്റ്, ഇൻഷുറൻസ് പ്രോഡക്റ്റ് എല്ലാം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡിജിറ്റൽ തീർച്ചയായിട്ടും മലയാളികൾ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനും ഒരു ഡിജിറ്റൽ സേവനങ്ങളും അവൈൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ATMന്റെ കണക്കെടുത്താലും ഓൾ ഇന്ത്യ ആവറേജിനേക്കാൾ വളരെ മുമ്പിലാണ് നമ്മൾ. ഓൾ ഇന്ത്യ ഇപ്പം 100,000 ആളുകൾക്ക് 19 ATM വെച്ചിട്ടുള്ളപ്പം കേരളത്തിൽ ഏകദേശം 35 ATMകൾ കേരളത്തിലുണ്ട്.
ഒരു 3 കോടി ആളുകൾക്ക് ഡെബിറ്റ് കാർഡും അനുബന്ധ സേവനങ്ങളും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. UPI ട്രാൻസാക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ റീച്ചിലും കേരളം വളരെ, കാരണം നമ്മുടെ ജനസംഖ്യയെക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺസ് നമുക്കുണ്ട്, അത് കൂടുതലും സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ബാങ്കിങ് കൂടുതലും ഡിജിറ്റൽ ബാങ്കിങ് പ്രോഡക്റ്റ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് പ്യുർ ബാങ്കിങ്ങിന് പുറത്തുള്ള സേവനങ്ങളും ഇപ്പം ഡിമാറ്റ് അക്കൗണ്ട് അതുപോലുള്ള സർവീസസ് എല്ലാം തന്നെ ബാങ്കുകളിലൂടെ ഈ സർവീസസ് എല്ലാം കൂടെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും ഈ പ്രോഡക്റ്റ് എല്ലാം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ജനറൽ ഇൻഷുറൻസ് പ്രോഡക്റ്റ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്നും ബാങ്കിൻ്റെ ഓൺ പ്രോഡക്റ്റ് അല്ല, പക്ഷെ മറ്റ് പ്രോഡക്റ്റുകൾ ഒരു ആ ഒരു കൾച്ചറിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബാങ്കിങ് സേവനം മാത്രമല്ലാതെ നമ്മളുടെ ഇടപാടുകാർക്ക് എല്ലാ തരത്തിലുള്ള നിക്ഷേപ സാധ്യതകളും തുറന്നു കൊടുക്കുകയാണ് ശരിക്കും ഇപ്പോൾ ബാങ്കുകൾ, അല്ലേ? അതുപോലെ ഡിജിറ്റൽ ബാങ്കിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ UPI വന്നിട്ട് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് റെവല്യൂഷൻ ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് എത്രത്തോളമാണ് നമ്മളുടെ ഒരു ഒരു പങ്കാളിത്തം എത്രത്തോളം ഉണ്ടാവും? കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, കേരളത്തിൽ ഡിജിറ്റൽ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് ആണെങ്കിലും ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണെങ്കിലും ATM സർവീസ് ആണെങ്കിലും വളരെ നന്നായിട്ടത് ഉപയോഗിക്കുന്നുണ്ട്. നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലായിട്ടാണ് നമുക്കിവിടെ ഉപയോഗിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ചെറിയ കടകളിലൊക്കെ ചെന്നാലും നമുക്കിപ്പം UPI QR കോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ കൂടുതൽ ഡിജിറ്റൈസേഷൻ, അത് 2016 ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പം മിക്കവാറും ആരാധനാലയങ്ങളിൽ, അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഇപ്പം ഹുണ്ടികളിലൊക്കെ ഡിജിറ്റൈസ്, ഞങ്ങൾ തന്നെ കുറേ സ്ഥലങ്ങളിൽ നമ്മളുടെ ബാങ്കിൻ്റെ QR കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതലും ഒരു ഡിജിറ്റൽ പേയ്മെൻറ്സ് മാത്രമല്ല, ഈ ബാങ്കിൻ്റെ ഡിജിറ്റൈസേഷൻ, ഇപ്പോൾ അക്കൗണ്ട് ഓപ്പണിങ് ഡിജിറ്റൈസേഷൻ, ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പണിങ് വളരെ വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇപ്പോൾ ISAF ഞങ്ങൾ മൈക്രോ ലോൺസ് കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാം ഒരു ടാപ്പ് ബാങ്കിങ് ആണ് ചെയ്യുന്നത്. അക്കൗണ്ട് ഓപ്പണിങ് ടാബിലൂടെയാണ്, KYC eKYC ആണ് നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി ചെയ്യുന്നത്. അതുപോലെ ഈ പറയുന്ന സമയത്ത് തന്നെ എല്ലാ ക്രെഡിറ്റ് ബ്യൂറോ വെരിഫിക്കേഷനും എല്ലാം വളരെ നിമിഷങ്ങൾക്കുള്ളിൽ ഡിജിറ്റൈസേഷൻ സ്ഥാപിച്ചിട്ടുള്ളതുകൊണ്ട് നടക്കും. പിന്നെ ഞങ്ങൾ തുടങ്ങിയപ്പോഴെല്ലാം പേപ്പറിലായിരുന്നു ലോൺ അഗ്രിമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്തിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു പേപ്പർ പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല, എല്ലാം ഇ സൈനിലോട്ട് മാറി. അപ്പോൾ അങ്ങനെ ഈ ഡിജിറ്റൈസേഷൻ പേയ്മെൻറ്റ്സിൽ മാത്രമല്ല ബാങ്കിങ്ങിൻ്റെ സോഴ്സിങ്ങിലും അക്കൗണ്ട് ഓപ്പണിങ്ങിലും ലോൺ പ്രോസസ്സിങ്ങിലും എല്ലാം തന്നെ ഇപ്പം ഡിജിറ്റൈസേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഇപ്പം ഡാറ്റ, ഇപ്പം GST, ഇൻകം ടാക്സ് ഇതെല്ലാം ഇപ്പം അതെല്ലാം അവരുടെ സൈറ്റ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ലോൺ ഒറിജിനേഷൻ സിസ്റ്റത്തിൽ. അപ്പോൾ ഈ വെരിഫിക്കേഷൻ എല്ലാം വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ നടക്കും. ഇപ്പോൾ ഡിജിറ്റൈസേഷൻ്റെ ഒരു മറ്റൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുണം. തീർച്ചയായിട്ടും കേരളത്തിൽ അത് അതുകൊണ്ട് തന്നെ ഭാവിയിലോട്ട് ബ്രാഞ്ചുകളുടെ എണ്ണം കൂടാനായിട്ട് സാധ്യതയില്ല, പക്ഷേ കൂടുതൽ ബാങ്കിങ് സേവനങ്ങൾ കൂടുതൽ ഡീപ്പൻ ആവാനായിട്ട് സാധ്യതയുണ്ട്. ISAF ബാങ്കിലും ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഈ സേവനങ്ങളെല്ലാം നമ്മൾ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഇൻ്റർനെറ്റ് ബാങ്കിങ് വ്യക്തികൾക്കും കമ്പനികൾക്കുമുള്ള ഇൻ്റർനെറ്റ് സേവനങ്ങൾ രണ്ടും വ്യത്യസ്തമായിട്ട് ഉണ്ട്. അപ്പോൾ UPIയും QR കോഡ് ഇപ്പം ചെറുകിട കടകളിലെല്ലാം ഞങ്ങളിപ്പം നമ്മുടെ QR കോഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു വിഷയത്തിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ. ഈ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഈ ഡിജിറ്റൽ മണിയോട് അവർക്കൊരു വൈമുഖ്യമുണ്ട്, അവരെപ്പോഴും പണം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഡിജിറ്റൽ പണമിടപാട് ശരിക്കും ആൾക്കാരുടെ സ്പെൻഡിങ് കൂട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ സേവിങ്സ് കുറയ്ക്കാൻ കാര്യം നമ്മളറിയാതെ തന്നെ മറ്റേ QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആൾക്കാരുടെ പണം പോകുന്നതിൻ്റെ വഴി അറിയാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ ശരിക്കും? അല്ല, അതൊരു സ്പെൻഡിങ് ഹാബിറ്റ്സ് ഇപ്പം വളരെ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇപ്പോൾ കടം വാങ്ങിച്ച് സ്പെൻഡ് ചെയ്യുക, നേരത്തെ സേവിങ്സ് ചെയ്യുന്ന സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള നിലപാട് മാറിയിട്ട് ലോൺ വാങ്ങിച്ച് സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു നിലയിലോട്ട് ഇപ്പം പൊതുവേ അതൊരു ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെയാണ് പൈസ ക്യാഷ് എടുത്ത് ചിലവാക്കുമ്പോൾ അതിനൊരു നമുക്ക് അപ്പം തന്നെ നമുക്കിത്
ഫീൽ ചെയ്യാനായിട്ട് വരും. മറ്റതിപ്പം പിന്നെ മെസ്സേജ് വന്ന് ബാങ്കിൽ ബാലൻസ് എത്രയാണെന്നൊക്കെ നോക്കുമ്പോഴാണ് നമുക്കറിയുള്ളൂ. മറ്റതിപ്പം വാലറ്റിൽ ക്യാഷ് എടുത്ത് നമ്മൾ എണ്ണിക്കൊടുക്കുമ്പോൾ ഓക്കെ പൈസ എത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഫീൽ വരും. അതൊരു ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് തീർച്ചയായിട്ടും അതിനുണ്ട്. പുതിയ സംരംഭകർക്ക് പലപ്പോഴും വായ്പ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ഉള്ളൊരു പരാതിയുണ്ട്. കാര്യം പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ സംരംഭകർക്കൊക്കെ, കാര്യം അവരുടെ പ്രോഡക്റ്റ് എന്താണെന്ന് വിലയിരുത്താൻ ചിലപ്പോൾ ബാങ്കിലിരിക്കുന്ന മാനേജർമാർക്കോ അല്ലെങ്കിൽ ബാങ്കുകൾക്കോ കഴിയണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പരാതി നിലനിൽക്കുന്നുണ്ടോ, അതിനെന്താണ് ശരിക്കും പരിഹാരം എന്താണ്? പുതിയ സംരംഭകർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ പല സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളും കൂടുതലും ഡിജിറ്റൽ സംരംഭങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതിലൊരു ഒരു അസറ്റോ ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളിപ്പം ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ അതിനൊരു അസറ്റ് ചാർജ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റി അല്ലെങ്കിലും പ്രൈമറി സെക്യൂരിറ്റി നമുക്ക് ചാർജ് ക്രിയേഷനൊക്കെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഈ പുതിയ സംരംഭങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണത്തില്ല. മിക്കവാറും ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റാണ് കൂടുതലും അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇപ്പം എനിക്ക് തോന്നുന്നു അതിൽ ആദ്യം അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഇപ്പം പല ഫണ്ടിങ് ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ സിഡ്ബിയുടെ ഒക്കെ പല സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സും. അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പൊതുവെ, പക്ഷേ എന്നാലും ഒരു ടാഞ്ചിബിൾ ആയിട്ട് ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്, അതിൽ മെഷീനറി ഉണ്ട്, ഒരു ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ട്, അങ്ങനെയുള്ളതിനൊക്കെ ബാങ്കുകൾ ഫണ്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. കൂടുതലും ഈ ഡിജിറ്റൽ പോലുള്ള സംരംഭങ്ങൾക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് നമുക്ക് അതിന് കൂടുതലും ആ ഒരു ഇതുള്ളത്. അപ്പം സ്റ്റാർട്ടപ്സിന് വേറെ കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലെങ്കിലും ഇപ്പം CGTMS പോലുള്ള ഗ്യാരണ്ടി സ്കീമുകൾ, ഇപ്പം നിരവധി ഗ്യാരണ്ടി സ്കീമുകൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റാർട്ടപ്പ് ഫണ്ടുകൾ ഉണ്ട്. ഇപ്പോൾ കാർഷിക രംഗത്തൊക്കെ ആണെങ്കിൽ നബാർഡിൻ്റെ കീഴിലുള്ള സ്റ്റാർട്ടപ്പ് ഫണ്ടുകളുണ്ട്. അപ്പോൾ അത്തരം ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടും ബിൽഡ് ചെയ്തതിന് ശേഷം ബാങ്ക് അപ്രോച്ച് ചെയ്യായിരിക്കും. ബാങ്കുകൾക്ക് വർക്കിംഗ് ക്യാപിറ്റലോ അല്ലെങ്കിൽ ടേം ലോൺസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം വർക്കിംഗ് ക്യാപിറ്റലും ടേം ലോൺ കൊടുക്കണമെങ്കിൽ അതിലൊരു അസറ്റ് ക്രിയേഷൻ എന്തെങ്കിലും ഉണ്ടാവണം സ്പെസിഫിക് ആയിട്ട്. ഇവർ കൂടുതലും ആളുകളുടെ ശമ്പളം കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിനായിരിക്കും ഈ ഇത്തരം ഡിജിറ്റൽ സംരംഭങ്ങളിലൊക്കെ കൂടുതലും, കാരണം ഇന്നൊവേഷനാണ് അവിടെ കൂടുതലായിട്ട് കോസ്റ്റ് പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഇന്നൊവേഷന് വേണ്ടിയിട്ടുള്ള ഒരു 50-year loan ഫണ്ട്, അത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും അത് ലഭ്യതയാണ്. അപ്പോൾ കൂടുതലായിട്ടും ഇന്നൊവേഷനിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് അത്തരത്തിലുള്ള ലോങ് ടേം ഫണ്ട്സ് അവൈൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും ബാങ്കുകൾ സ്റ്റാർട്ടപ്സിനോട് അവേഴ്സ് അല്ല തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് പക്ഷേ ടാഞ്ചിബിൾ ആയിട്ട് അസറ്റ് ക്രിയേഷൻ ഉള്ള സ്ഥലങ്ങളിലെ ബാങ്കുകൾക്ക് കൊടുക്കാൻ, കാരണം ഒരു ചാർജ് ക്രിയേഷൻ കാര്യങ്ങളും ആവശ്യമായതുകൊണ്ടാണ്. അതിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള മലയാളികളായിട്ടുള്ള പ്രമുഖ വ്യവസായികൾ, അവർ ചിലപ്പോൾ 25-30 വർഷം മുമ്പായിരിക്കും തുടങ്ങിയിരിക്കുന്നത്, അവരുടെ കഥകളിൽ എല്ലാം ആദ്യത്തെ ലോൺ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ കഥകൾ പറയുന്നുണ്ട്, അനുഭവങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥ ഇപ്പം മാറിയിട്ടുണ്ടോ? അതായത് IT മാത്രമല്ല, അല്ലാതെ ഇപ്പോൾ സിൻഡേറ്റിൻ്റെ ജേക്കബ് സാറാണെങ്കിലും IBS കഥകളിൽ ഈ ആദ്യത്തെ ലോണിന് വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം മാറിയിട്ടുണ്ടോ? വളരെയധികം മാറി. ഞാനും ലോൺ എടുത്താണല്ലോ തുടങ്ങിയത്. ഞാൻ 98-ൽ ഞാൻ ലോൺ എടുക്കാനുണ്ട്. ആദ്യത്തെ എനിക്ക് 1.5 ലക്ഷം രൂപയാണ് ആദ്യത്തെ ലോൺ ലഭിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ പല ബാങ്കുകളിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ടാണ്. അതുകൊണ്ട് ലോൺ എടുക്കുന്നതിൻ്റെ വിഷമം ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരാളാണ്. പക്ഷേ ഇപ്പം തീർച്ചയായിട്ടും, കാരണം എല്ലാ ബാങ്കുകൾക്കും പ്രത്യേകിച്ച് ചെറുകിട സംരംഭങ്ങൾ, MSME, അഗ്രികൾച്ചർ, എല്ലാ ബാങ്കിനും പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാതിരിക്കാനായിട്ട് കഴിയില്ല. കാരണം മൊത്തം ലോൺ കൊടുക്കുന്നതിൻ്റെ 18% കൃഷിക്ക് കൊടുക്കണം, 7% MSMEക്ക് ഉണ്ട്, മൊത്തം ആവറേജ് 40% ഉണ്ട്. അപ്പോൾ കേരളത്തിലെ നമ്മളിപ്പോൾ പ്രയോറിറ്റി സെക്ടറിൽ ലെൻഡിങ് നോക്കുകയാണെങ്കിൽ 40% മിനിമം വേണ്ടത്, 44% ഇതുണ്ട്. റിസർവ് ബാങ്കിൻ്റെ മാത്രം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ 75% ഈ പ്രയോറിറ്റി സെക്ടറിലാണ് ഞങ്ങൾക്ക് വായ്പ കൊടുക്കാൻ പാടുള്ളൂ. ഞങ്ങളുടെ പ്രയോറിറ്റി സെക്ടർ അഡ്വാൻസ് 93% അപ്പോൾ ഈ മുൻഗണനാ വിഭാഗങ്ങളിൽ, അതായത് MSME, കൃഷി, ടൂറിസം ഇതുപോലുള്ള രംഗങ്ങളിലൊക്കെ തന്നെ ബാങ്കുകൾ ഇപ്പം പിന്നെ മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള ബാങ്കുകൾക്ക് അപ്രൈസ് ചെയ്യാനായിട്ടും ഒക്കെ
ഇൻഫർമേഷൻസ് ഡാറ്റ അവൈലബിൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പം ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, തുടങ്ങിയ ആളാണെങ്കിൽ, അയാൾക്ക് ജി എസ് ടി ഉണ്ടെങ്കിൽ ജി എസ് ടിയുടെ ടേൺ ഓവർ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഇപ്പം വളരെ എളുപ്പമാണ്. ജി എസ് ടി സൈറ്റിൽ നിന്ന് തന്നെ റിപ്പോർട്ട്, ഈ നമ്പർ കൊടുത്താൽ റിപ്പോർട്ട് എടുക്കാൻ പറ്റും. ടാക്സ് കൂടെ ഇൻകം ടാക്സ് റിട്ടേൺ ആയിട്ട് വെരിഫിക്കേഷൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ബ്യൂറോ, ക്രെഡിറ്റ് ബ്യൂറോസ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഇപ്പം 4 ക്രെഡിറ്റ് ബ്യൂറോസ് ഇന്ത്യയിലുണ്ട്. തുടക്കത്തിൽ നമുക്ക് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, സിബിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം 4 ക്രെഡിറ്റ് ബ്യൂറോ ഉണ്ട്. അപ്പം ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചിട്ട് ഇപ്പം മലയാളികൾ പൊതുവെ എല്ലാവരോടും നമ്മൾ സംസാരിച്ചാൽ ക്രെഡിറ്റ്, അപ്പോൾ ഒരു ഡിസിപ്ലിൻ വന്നു, ക്രെഡിറ്റ് ഡിസിപ്ലിൻ വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ബാങ്കിൽ ലോൺ എടുത്തിട്ട് ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ ചോദിക്കേണ്ട മറ്റു ബാങ്കിൻ്റെ സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായതുകൊണ്ട്, ഈ എക്കോസിസ്റ്റം നന്നായിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ട് ഉള്ളത് കൊണ്ട് വായ്പയുടെ തോതും വായ്പ കൊടുക്കാൻ എടുക്കുന്നതിൻ്റെ സാങ്ഷനിങ് ടൈമും ഒക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി ബാങ്കുകൾ നല്ല സംരംഭകർ തേടി നടക്കുക, അത് തിരിച്ച് സംരംഭകർ ബാങ്കിലോട്ട് പോകേണ്ട ആവശ്യം പോലും ഇല്ല. നല്ലൊരു സംരംഭമാണ്, നല്ലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ഒരു ബാങ്കിന് പകരം മൾട്ടിപ്പിൾ ബാങ്ക്സ് അവരെ അപ്രോച്ച് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഇന്നിപ്പോഴുള്ളത്. അപ്പോൾ അതിൽ വളരെയധികം മാറ്റം വന്നു. ഇപ്പം ഇന്ന് ഒരുപാട് ഫിൻടെക് കമ്പനികൾ വരുന്നുണ്ട്, അതുപോലെ ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ നിയോ ബാങ്കിങ് ലൈസൻസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫിൻടെക് കമ്പനികളും നിയോ ബാങ്കുകളും ബാങ്കിങ് സിസ്റ്റത്തിന് വെല്ലുവിളിയാണോ, അതോ രണ്ടും പരസ്പരം ഒരുമിച്ച് വർക്ക് ചെയ്ത് പോകേണ്ടതാണോ? തുടക്കത്തിൽ ഫിൻടെക്കുകൾ വന്ന സമയത്തുണ്ടായിരുന്നതായിട്ടുള്ളൊരു ചിന്ത, അവർക്ക് തന്നെ അവർക്കൊരു പാരലൽ ബാങ്കായിട്ട് നടത്താമെന്നൊക്കെയുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. പക്ഷെ അത് ആർ ബി ഐ വളരെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് അത് ഫിൻടെക്കിന് ഒരു റെഗുലേറ്റഡ് എൻറ്റിറ്റി ആയിട്ട് മാറാതെ നിങ്ങൾക്ക് ലെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി. അതുകൊണ്ട് ഒന്നെങ്കിൽ അവർക്കൊരു എൻ ബി എഫ് സി ലൈസൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളുമായിട്ട് പാർട്ട്ണർ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഫിൻടെക്സും ബാങ്ക്സും അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള രണ്ട് സംവിധാനമാണ്. കാരണം ബാങ്കിന് ബാങ്കിങ് ലൈസൻസും, അതൊരു റെഗുലേറ്റഡ് എൻറ്റിറ്റി ആണ്, ഫണ്ടിങ് സോഴ്സ് ഉണ്ട്. ഫിൻടെക്കിൽ അതൊരു ഈ ടെക്നോളജി തീർച്ചയായിട്ടും ബാങ്കിങ്ങിന്, ബാങ്കിൻ്റെ എക്സ്പെർട്ടൈസ് ബാങ്കിങ്ങിലാണ്. അപ്പോൾ ടെക്നോളജി ഇത് ഇന്നോവേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഫിൻടെക്കുമായിട്ട് പാർട്ട്ണർഷിപ്പ് നടത്തുമായിരിക്കും നല്ലത്. ഞങ്ങൾ 2022 ഒരു ഫിൻടെക് കോൺക്ലേവ് നടത്തി, ഏകദേശം 40 ഫിൻടെക് അതിൽ പങ്കെടുത്തു. ഞങ്ങൾ 10 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, ചിലരൊക്കെ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ്സ് ആൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഇന്നിപ്പോൾ ലീഡിങ് ഫിൻടെക്സ് എല്ലാവർക്കും തന്നെ ഏതെങ്കിലും ബാങ്കുകളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരൊരു ടെക്നോളജി സർവീസ് പ്രൊവൈഡറായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അവർ ചിലരൊക്കെ ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് ഒരു എൻ ബി എഫ് സി ലൈസൻസ് എടുത്ത് അവർ മാറുന്നവരുണ്ട്. ലേറ്ററായിട്ട് അവർക്ക് വേണമെങ്കിൽ ബാങ്കുകളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. പക്ഷേ ഫിൻടെക്കും ബാങ്കും, അല്ലെങ്കിൽ ഫിൻടെക്കും എൻ ബി എഫ് സിയും കൂടെ ഉള്ളൊരു പാർട്ട്ണർഷിപ്പിന് ആളുകൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും, അത് പ്രയോജനം കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും അത് വളരെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കൊളാബറേഷനാണ്. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. സാർ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ബാങ്കിങ് പെനിട്രേഷൻ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. പക്ഷെ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ നിക്ഷേപ തട്ടിപ്പുകൾ നടത്തുന്നതും ഇവിടെയാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ സമ്പത്താണ്, സാധാരണക്കാരുടെ സമ്പത്താണ് ഈ രീതിയിൽ ചോർന്നു പോകുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ് ശരിക്കും? ഇതിനുള്ള പരിഹാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിട്ടുള്ള കാര്യമാണ്. വളരെ ശക്തമായ അതിൽ മാധ്യമങ്ങൾക്ക് വളരെ സുപ്രധാനം, മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങൾക്ക് വളരെ സുപ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കാനായിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള സാമ്പത്തിക വിദ്യാഭ്യാസം നമ്മുടെ ആളുകൾക്ക് ആവശ്യമാണ്, എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്ക് ആവശ്യമാണ്. ഇപ്പം ഞങ്ങൾ റിസർവ് ബാങ്ക് എല്ലാ വർഷവും ഏകദേശം ഒരു 2000 മുതൽ 3000 സെഷൻസ് ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് നബാർഡിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട്, ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം നടത്താനായിട്ട് പറ്റുന്നുണ്ട്. അടുത്ത വർഷം പറ്റുകയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു എല്ലാ പ്രദേശങ്ങളും കവർ ചെയ്യുന്ന തരത്തിലുള്ളൊരു ക്യാമ്പയിൻ നടത്തണമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊക്കെയാണ് സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മാർഗങ്ങൾ? ഇന്നിപ്പോൾ ഇന്ത്യയിലെ നിക്ഷേപ മാർഗങ്ങൾ, ഇപ്പം സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഷെയർ മാർക്കറ്റ് ആണെങ്കിലും വളരെ ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. സെബി ലോകത്തെ ഏതൊരു രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ഏറ്റവും നല്ല ഒരു വളരെ കർശനമായിട്ടുള്ള നിലപാടുകളും ഉണ്ട്.
അതുപോലെ തന്നെ വളരെ നല്ല ടെക്നോളജി പ്ലാറ്റ്ഫോംസും ആണ്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ നവംബറിൽ നമ്മൾ ഐ പി ഒ ചെയ്തു നമുക്ക് ക്ലോസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം 77 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇതിന് ഈ അതിൽ മുഴുവൻ ആ ഒരു ഫോർമുല വെച്ചതിൻ്റെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഞങ്ങൾ 8-ാം തീയതി ക്ലോസ് ചെയ്തു, 9-ാം തീയതി രാവിലെ ആകുമ്പോഴേക്കും എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, 10-ാം തീയതി ഞങ്ങൾ ലിസ്റ്റിംഗ് ചെയ്തു. അപ്പോൾ അതൊന്നും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതായിട്ട് 3-ാമത്തെ ദിവസം ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതൊന്നും ആലോചിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യം ആയിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ ആളുകൾ അതിനെക്കുറിച്ച് ഇപ്പം 15-20% ലാഭവിഹിതം അല്ലെങ്കിൽ പലിശ വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് എന്ത് ബിസിനസ് ചെയ്താൽ എങ്ങനെയാണ് ഇവർ ഒരു വായ്പ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്നിരിക്കും. ഇപ്പം ഞാൻ ഒരു സ്ഥാപനം 20% പലിശ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ എത്ര ശതമാനത്തിന് അവർ ലെൻഡ് ചെയ്യണം, അവരുടെ വരുമാനം എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലാണെങ്കിൽ ഞാൻ 20% ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 20 ഞാനിപ്പോൾ 21 ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ചിട്ട് വിലയിരുത്താനായിട്ട്. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ വളരെ കുറച്ച്, ഞാനിപ്പം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ബോംബെയിലും ഒക്കെ അവിടെ എല്ലാം നിക്ഷേപകരൊക്കെ തന്നെ അവർക്കൊരു അഡ്വൈസേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു നമ്മൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് അതിലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ ഉപദേശം തേടുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത് ആ ഒരു കൾച്ചറിലോട്ട് നമ്മൾ മാറിയെങ്കിലാണ് നമ്മളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിപ്പുകൾ ഇതിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കും, നമ്മൾ ആളുകളുടെ പൈസ പോയിക്കൊണ്ടിരിക്കും. അസന ഒരൊറ്റ ചോദ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഓഡിയൻസിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കാം. കേരളത്തിൻ്റെ അടുത്ത ഘട്ട സാമ്പത്തിക വളർച്ചയ്ക്ക് ബാങ്കുകൾക്ക് എന്തൊക്കെ സംഭാവനകളാണ് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ബാങ്കുകൾക്ക് വേണ്ടതായിട്ടുള്ള ഏതൊരു സംരംഭത്തിനും വേണ്ടതായിട്ടുള്ള ബാങ്കിങ് സർവീസസ് ഉണ്ട്. അവരുടെ അക്കൗണ്ട്, അവരുടെ മണി, ഫണ്ട് ട്രാൻസ്ഫർ, പേയ്മെൻറ്റ്സ് ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എല്ലാ ബിസിനസ്സുകളെയും സഹായിക്കേണ്ടത് ഉത്തരവാദിത്വം ബാങ്കുകൾക്കാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ജോലി. മറ്റൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിന് വേണ്ടതായിട്ടുള്ള ബിസിനസ് ഗ്രോത്തിന് വേണ്ടതായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലും ടേം ലോൺസും ഒക്കെ കൊടുക്കാനായിട്ടുള്ള, നമുക്ക് കേരളത്തിൽ ഇപ്പോഴും 76% നമ്മുടെ CD റേഷ്യോ ഉള്ളത് കൊണ്ട് വലിയൊരു ഗ്യാപ്പ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ NRI ഡിപ്പോസിറ്റ് ഒക്കെ ഇവിടെ ഈ ലെവലിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഉള്ള ഫണ്ടിങ് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ബാങ്കുകൾക്ക് സാധിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ ബാങ്കുകളിൽ, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജോലി സാധ്യത കൂടുതൽ ഉണ്ടാവും. കൂടുതൽ ബ്രാഞ്ചുകളും കൂടുതൽ പ്രോഡക്ട്സും ഒക്കെ വരുമ്പോൾ കൂടുതൽ പേർക്ക് ജോലി കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ അതുപോലുള്ള മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ്ങിനൊക്കെ ബാങ്കുകളുടെ കൺസോർഷ്യമാണ് ആ പ്രോജക്റ്റുകൾക്കൊക്കെ മേജർ ഫണ്ടിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത്, ഹൗസിംഗ് രംഗത്ത്, ഇൻഡസ്ട്രിയും ആൻഡ് സർവീസസ് ഈ മേഖലകളിലൊക്കെ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വളർച്ചയോടൊപ്പം ബാങ്കുകളും ഉണ്ടാവും. നമ്മുടെ SLBC അക്കാര്യത്തിൽ ഓരോ വർഷവും വേണ്ടതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്ലാൻസ്, സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാൻസ്, ഡിസ്ട്രിക്ട് ലെവലിലും ബ്ലോക്ക് ലെവലിലും ഉള്ള ഡെവലപ്മെൻറ്റ് പ്ലാൻസും പ്രയോറിറ്റി ഏരിയാസും ഫോക്കസ് ഏരിയാസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ക്ലോസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വളർച്ചയോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ബാങ്കുകളും എന്നും ഉണ്ടാകും. ഒരു ബാങ്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കതാണ് ഉറപ്പ്, എല്ലാ ബാങ്കുകളുടെയും പേരിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഹലോ സാർ, എൻ്റെ പേര് കൃഷ്ണകുമാർ. ബാങ്കുകളെ സംബന്ധിച്ച് പൊതുവേ ഒരു ഹ്യൂമൻ ടച്ച് ഇല്ലാത്ത സംവിധാനമാണ്. അതായത് ബാങ്കിൽ പോകുന്നതിനെക്കാട്ടി നല്ല ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാറ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നും, ഒരു ഹൃദയമാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഉള്ളതെങ്കിൽ ഒരു ബാങ്കറുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഡോക്ടറുടെ കാറ് വലുതായിട്ട് ഉപയോഗിക്കാറില്ല, അതുപോലെ തന്നെയാണ് ഒരു ബാങ്കറുടെ ഹൃദയം വലുതായിട്ട് ദ്രവീകരിക്കുന്ന ഒരു സാധനമല്ല. മറ്റൊരു ചോദ്യം,
എൻ പി എ എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാ ബാങ്കിലും ഉണ്ടല്ലോ, നോൺ പെർഫോമിംഗ് അസറ്റ്. വൻകിട വ്യാപാരികളുടെയും മുതലാളിമാരുടെയും എൻ പി എ ലിസ്റ്റ് ഇതുവരെ ഒരു ബാങ്കും, നാഷണലൈസ്ഡ് ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷെ പാവപ്പെട്ട കൂലിവേലക്കാരൻ്റെ അല്ലെങ്കിൽ കെട്ടുനൂല് വിറ്റ് പൈസ അടയ്ക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ പേര് വിവരങ്ങൾ വലിയ തോതിൽ പബ്ലിഷ് ചെയ്യുകയും അവരെ നാറ്റിക്കുകയും ചെയ്യാറുണ്ട്. ഇത് ഒരു നാഷണലൈസ് ബാങ്ക് അല്ലെങ്കിൽ ഒരു ബാങ്ക് മേധാവി എന്നുള്ള നിലയിൽ ഇതിന് കടിഞ്ഞിടാൻ സാർ എന്ത് ചെയ്യും? ഇസാഫ് ഒരു നാഷണലൈസ് ബാങ്ക് അല്ല, പ്രൈവറ്റ് ബാങ്ക് ആണ്. ബാക്കി മറുപടി അദ്ദേഹം പറയാം. എന്തായാലും ബാങ്ക് പൊതുവെ ഈ നമ്പരും പണവുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് വന്നിരിക്കുന്നത്. എന്തായാലും എനിക്ക് എല്ലാ ബാങ്കിനെയും കുറിച്ച് എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് കമൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇസാഫ് ബാങ്കിൽ ഞങ്ങൾ ജോയ് ഓഫ് ബാങ്കിങ് എന്നുള്ളതാണ് ഞങ്ങളുടെ ടാഗിലെ. ആനന്ദകരമായ ബാങ്കിങ് വരുന്ന എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതാണ്. ഇതുവരെ ഇപ്പോൾ 7 വർഷമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ജനറലി എനിക്ക് കിട്ടുന്നതായിട്ടുള്ള ഫീഡ്ബാക്ക്സ് വളരെ നല്ല സർവീസസാണ് ഞങ്ങളുടെ ബാങ്ക് ബ്രാഞ്ചുകളിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ചിലപ്പോൾ മനുഷ്യരാണിത്, ഇത് അവരോടും ഇടപെടുന്ന രീതിയൊക്കെ വെച്ച് ചിലപ്പോൾ ചില പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തിരുത്താനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണ്. മിക്കവാറും എല്ലാ ബാങ്കിൻ്റെയും നിലപാട് ഇതുതന്നെയാണ് എന്ന കസ്റ്റമർ സർവീസിൻ്റെ കാര്യത്തിൽ. കാരണം ഇപ്പം വളരെ എല്ലാ മാസവും ഞങ്ങൾ കസ്റ്റമർ സർവീസ് മീറ്റിങ്ങുകൾ നടത്താറുണ്ട്, ബ്രാഞ്ചുകളിലും നടത്തും, ഞങ്ങളുടെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലും നടത്തും. അപ്പോൾ അതിലെല്ലായിടത്തും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മൾ ആ കമ്മിറ്റിയിൽ വിളിക്കും, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, പരാതികളുണ്ടെങ്കിൽ തിരുത്തലുകൾ ഞങ്ങൾ അതെല്ലാ ബാങ്കുകളുടെയും റെഗുലേഷനാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ലോണും എൻ പി എ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ വ്യവസ്ഥാപിത നിയമങ്ങൾ ഉണ്ട്. ഓരോ ബാങ്കിനും സ്വന്തമായിട്ട് 90 ദിവസം ഒരു ഒരു ഇൻസ്റ്റാൾമെൻ്റ് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ ഓവർ പേ ചെയ്തില്ലെങ്കിൽ അത് എൻ പി ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ആ ലോൺ അക്കൗണ്ട് മുഴുവൻ അവരുടെ ഒരാളുടെ എത്ര ലോണുണ്ടോ ആ ലോണുകളെല്ലാം ഒരു ലോൺ എൻ പി ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ലോണുകളും എൻ പി ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. പിന്നീട് ഒത്തിരി ലോൺ പിരിക്കാനായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഹൗസിംഗ് ലോണാണെങ്കിൽ വൻകിടക്കാരുടെ ആണെങ്കിലും ചെറുകിടക്കാരുടെ ആണെങ്കിലും എല്ലാവരുടെയും സർഫാസിയിലും അങ്ങനത്തെയുള്ള നടപടികളൊക്കെ ഉണ്ടാവും. പിന്നെ വലിയ കമ്പനികളുടെ ആകുമ്പം അതിൻ്റെ ഫോർമാലിറ്റീസ് കുറച്ച് ഡിഫറെൻ്റ് ആണെന്നുള്ളത് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പം എല്ലാവരുടെയും പേരിൽ ഏത് തരം ചെറിയ വായ്പ എടുത്ത ആളാണെങ്കിലും വലിയ വായ്പ ചെറുകിടക്കാർക്കാണെങ്കിലും കുറച്ചുകൂടെ എല്ലാ ബാങ്കുകളും വളരെ ഒരു നല്ല സമീപനത്തോടെ എങ്ങനെയെങ്കിലും അത് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാവുന്നതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള സമീപനമാണ് വൺ ടൈം സെറ്റിൽമെൻറ്റിലൂടെയും ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിൻ്റെ അതിൻ്റെ മുതിർന്ന അതിൻ്റെ ഹെഡ് ഓഫീസുമായിട്ട് ബാങ്കിലെ ഓംബുഡ്സ്മാൻ, ഓരോ ബാങ്കിലും ബാങ്കിൻ്റെ ഓംബുഡ്സ്മാനുണ്ട്, റിസർവ് ബാങ്കിൻ്റെ ഓരോ സ്റ്റേറ്റിലും റീജിയണൽ ഓഫീസുകളിലും ബാങ്കിങ് ഓംബുഡ്സ്മാനുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം സർവീസസ് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഞങ്ങളുടെ ബാങ്കിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള പരാതികൾ എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു കസ്റ്റമർ പേഴ്സ്പെക്റ്റീവിൽ കണ്ടത് പരിഹരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളത് തുടർന്നും അത് തന്നെയായിരിക്കും നമ്മളുടെ നയ സമീപനം. എല്ലാ ബാങ്കുകളുടെയും പൊതുവായിട്ട് എല്ലാ ബാങ്കും, ഞാൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെങ്കിലും ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടും ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ടുമാണ്. അതുകൊണ്ട് എല്ലാവരും ആ നിലയ്ക്ക് തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അനുഭവം. പിന്നെ അവിടെ ഇവിടങ്ങളിലൊക്കെ ഏത് രംഗത്തും ഉണ്ടാകുന്ന പോലെയുള്ള വ്യത്യാസങ്ങളും ഒക്കെ ചിലപ്പോൾ കണ്ടേക്കാം. സാർ, ഞാൻ രോഹിത്. ഈ പബ്ലിക് സെക്ടർ ബാങ്കിനും പ്രൈവറ്റ് സെക്ടർ ബാങ്കിനും എല്ലാം ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഉണ്ട്. പബ്ലിക് സെക്ടർ ബാങ്കിനും പ്രൈവറ്റ് സെക്ടർ ബാങ്കിനും ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റൂറൽ ബാങ്ക്സിനും അവരുടെ സ്പോൺസർ ബാങ്കുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്മോൾ ഫിനാൻസ് ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അതിന്? അല്ല, അതൊരു ബിസിനസ് ഡിസിഷൻ ആണ്. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 7 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ ആദ്യം തുടങ്ങിയപ്പം ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് തുടങ്ങി എല്ലാവർക്കും. ഇപ്പോൾ അടുത്ത് തന്നെ ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് തുടങ്ങാനായിട്ടുള്ള അതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ 10 സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ ആൾറെഡി 3 സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇസാ സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്രെഡിറ്റ്, അതൊരു ബിസിനസ് ഡിസിഷൻ ആണ്, അത് അടുത്ത് തന്നെ ഉണ്ടാവും. സാറിൻ്റെ പേര് ഏബൽ. ഈ ഒരു
റെമിറ്റൻസ് ഡിഫറൻസ്. ഇപ്പം സെവൻറ്റീസിൽ കേരളത്തിലേക്ക് വന്ന റെമിറ്റൻസ് എന്ന് പറയുന്നത് ഗൾഫ്, സെവൻറ്റീസിന് ശേഷം ഗൾഫ് മണി വരുന്നു. പക്ഷെ ഇപ്പം നടക്കുന്ന മൈഗ്രേഷൻസ് കുറേക്കൂടെ യൂറോപ്യൻ ബേസ്ഡ് ആണ്. അപ്പൊ ഇനി ഭാവിയിൽ കേരളത്തിലേക്ക് ഇത്തരം ഒരു റെമിറ്റൻസ്, ഒരു ഗൾഫിൽ നിന്ന് വന്ന തരത്തിലൊരു റെമിറ്റൻസ് ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷന് ശേഷമല്ല, ഈ ഒരു ജനറേഷൻ ഒരു പക്ഷേ അവരുടെ ലോൺ പേ ചെയ്യാൻ വേണ്ടി ആയിരിക്കുമായിരിക്കും, പക്ഷെ അവരുടെ മക്കൾ വരുമ്പോഴത്തേക്ക് കേരളത്തിലേക്ക് അങ്ങനെ ഒരു റെമിറ്റൻസ് വരുമോ? അത് എത്രമാത്രം കേരളത്തിലെ ബാങ്ക് ബ്രാഞ്ച് ബ്രാഞ്ച് ബാങ്കിങ്ങിനെ സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ട്? ബ്രാഞ്ചുകളുടെ എണ്ണം കുറയുമോ? അതോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ലോൺസ് മൈഗ്രേഷന് വേണ്ടി ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് തിരിച്ചടവിന് ഉള്ള സാധ്യതകൾ, അതിന്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ബാങ്കുകൾ ഇനി അഭിമുഖീകരിക്കാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? എന്തെങ്കിലും അത് തിരിച്ചടവ് സംഭവിച്ചില്ല എങ്കിൽ അതെങ്ങനെ സോൾവ് ഔട്ട് ചെയ്യാനും ഈ റെമിറ്റൻസിന്റെ ഡിഫറൻസും ഒന്ന് വിശദീകരിക്കാം. റെമിറ്റൻസിന്റെ നേച്ചറിൽ, മൈഗ്രേഷന്റെ നേച്ചർ അനുസരിച്ചിട്ടുള്ള ഒരു വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന മൈഗ്രേഷൻ എല്ലാം കൂടുതലും കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, യു കെ, യൂറോപ്പ് രാജ്യങ്ങളിലോട്ടായതുകൊണ്ടും അവിടെ എല്ലാവരും കൂടുതലൊരു പി ആർ സ്റ്റാറ്റസിലോട്ടൊക്കെ പോകുന്നത് കൊണ്ടും അവിടെ തന്നെ അവർക്ക് കിട്ടുന്നതിൽ കൂടുതലും അവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം പുതുതായിട്ട് ചെല്ലുന്ന ആളുകൾക്ക് വീട് മേടിക്കാം, എല്ലാം അസറ്റ് ഓൺ ചെയ്യാനായിട്ടുള്ള അവസരം കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ തന്നെ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇപ്പോൾ പോകുന്ന ജനറേഷൻ അതിന് അവരുടെ പാരൻസ് ഉണ്ടാവും, സിബ്ലിങ്സ് ഉണ്ടാവും, അപ്പോൾ നാടുമായിട്ടൊരു ബന്ധമുണ്ടാവും. തീർച്ചയായിട്ടും റെമിറ്റൻസ് തുടരാനായിട്ടാണ് സാധ്യത. പക്ഷേ ഭാവിയിൽ ഞാൻ കാണുന്ന ഒരു അവസരം മേ നോട്ട് ബി റെമിറ്റൻസ്, പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗ്രോത്ത് സ്റ്റോറിയും ഗ്രോത്ത് ഇതും വെച്ചിട്ട് ലോകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അപൂർവം രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മേ നോട്ട് ബി റെമിറ്റൻസ്, ഒരു ഡിപ്പോസിറ്റ് ആയിട്ടായിരിക്കില്ല വരുന്നത്, അതൊരു ഫണ്ട്. കാരണം ഇവിടുന്ന് പോകുന്ന പുറത്തേക്ക് പോകുന്ന ആളുകൾ കുറേ കൂടെ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കും, അവർ ഡിഫറെൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കും. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി വരാനായിട്ട് തീർച്ചയായിട്ടും സാധ്യത ഉണ്ട്. അപ്പോൾ ഡിപ്പോസിറ്റ് ഒരുപക്ഷെ കുറയാനായിട്ട് ആ അസസ്മെൻ്റ് വളരെ ശരിയാണ് സാധ്യത. പക്ഷേ ഇന്ത്യയിലുള്ള ഇന്ത്യയുടെ ഒരു അടുത്ത 100 വർഷത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ജനസംഖ്യയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇവിടുത്തെ കൺസംഷൻ ഒക്കെ ഉള്ള സാധ്യതകളുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു, അപ്പോൾ ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്കും ഇന്ത്യൻ മാർക്കറ്റ് അറിയാവുന്നവരും തീർച്ചയായിട്ടും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കും. പിന്നെ ഈ പോകുന്നവർക്കൊക്കെ നല്ല ജോലിയൊക്കെ കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എടുക്കുന്ന ലോണൊന്നും അങ്ങനെ ഒരു വലിയ ഡിഫോൾട്ട് വരാനായിട്ട് സാധ്യതയില്ല. മിക്കവാറും പേരൊക്കെ നാട്ടിലുള്ള സ്ഥലവും വീടൊക്കെ കൊളാറ്ററലൊക്കെ കൊടുത്തിട്ടാണ് ലോൺ എടുത്ത് പോകുന്നത്, അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാനായിട്ട് ആരും തയ്യാറാവുകയുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ആ ലോണിലൊരു വലിയ ഡിഫോൾട്ടും NPA ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാർ, എൻ്റെ പേര് അക്ഷയ് എന്നാണ്. CBDCയെ കുറിച്ചാണ് ചോദ്യം. ഇപ്പോൾ ഒരു എയർലി സ്റ്റേജിൽ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസി RBI പല ബാങ്കുകൾക്കും ഇത്ര ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടാർഗറ്റ് നൽകുന്നുണ്ട്. അത് ഇത്രയധികം പേയ്മെന്റ് സൊല്യൂഷൻ ഉള്ള ഈ നാട്ടിൽ ഈ CBDC എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തിന് ഒരു നോർമൽ കസ്റ്റമർ CBDCയിലേക്ക് പോകണം എന്നൊരു സാറിൻ്റെ വ്യൂ? പ്രത്യേകിച്ച് CBDCയിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. ഓരോ കറൻസിയും ഒരു ആളിൽ നിന്ന് മറ്റുള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കറൻസിയുടെ ഒരു യുണീക് വാല്യൂവും ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സാറിന് CBDCയെ കുറിച്ചുള്ള വ്യൂ? അപ്പം ഞങ്ങൾ CBDC ഇഷ്യൂ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല, ഞങ്ങളുടെ ഇസാവ് ബാങ്ക്. CBDC ഗോയിങ് ഫോർവേഡും കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് CBDC ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഏർലി സ്റ്റേജാണ്, ഒരു പരീക്ഷണ അല്ല ഒരു പൈലറ്റ് സ്റ്റേജിൽ ഇരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായിരിക്കും അതിൻ്റെ എത്രത്തോളം സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത്, കാരണം ഒന്ന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ നേരിട്ടുള്ള, ഇപ്പം നമ്മൾക്ക് മറ്റ് ക്രിപ്റ്റോ ഡിജിറ്റൽ കറൻസി ഒന്നും പോലെ അല്ലാതെ CBDCയുടെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. ഇപ്പോൾ കുറേ കൂടെ സെക്യൂർഡ് ആണ്, സ്പെസിഫിക് ആയിട്ടുള്ള പീപ്പിൾ ഹാവ് ചോയ്സസ്. ഇപ്പോൾ ഒന്നെങ്കിൽ യു ക്യാൻ ഡു യൂസ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, കൂടുതൽ ഓപ്ഷൻസ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ എന്തായാലും ചോദ്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതാം. കേരളത്തിന്റെ വികസനത്തിന് ഇസാഫ് പോലുള്ള ബാങ്കുകൾ ഇനിയും കൂടുതൽ സംഭാവന നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു റോഷൻ. താങ്ക് യു.